ഈ വേരിയബിൾ റെസിസ്റ്റർ നിർമ്മിക്കുവാൻ വളരെ എളുപ്പമാണ്. ഇതിനായി പെൻസിൽ, ബൾബ്, ബൾബ് ഹോൾഡർ, 3 1.5 വോൾട്ടിൻ്റെ ബാറ്ററികൾ എന്നിവ ആവശ്യമാണ്. ഒരു റബ്ബർ ചെരുപ്പിൽ നീളത്തിൽ വിള്ളൽ ഉണ്ടാക്കിയതിനു ശേഷം 3 1.5 വോൾട്ടിൻ്റെ ബാറ്ററികൾ ഇറക്കി വയ്ക്കുക. മുതിർന്നവരുടെ സഹായത്തോടെ ഒരു പെൻസിൽ രണ്ടായി മുറിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിനാൽ പെൻസിലിനുള്ളിലെ ലെഡ് കാണുവാനായി സാധിക്കും. ഈ ലെഡ് നിർമ്മിച്ചിരിക്കുന്നത് കളിമണ്ണും ഗ്രാഫൈറ്റും കൊണ്ടാണ്. ഇതൊരു റെസിസ്റ്റൻസായി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ലെഡ് പെൻസിലിൻ്റെ മധ്യഭാഗത്ത് ഇരിക്കുന്നത് കാണുവാൻ സാധിക്കും. മാത്രമല്ല റബ്ബർ ചെരുപ്പിൽ 2 സ്ട്രാപ്പറുകൾ കാണുവാൻ സാധിക്കും. ഈ റബ്ബർ സ്ട്രാപ്പറുകളിൽ പശ തേച്ചതിനു ശേഷം പെൻസിൽ ഇതിലേക്ക് ചേർത്ത് വയ്ക്കുക. ഇനിയും നിങ്ങൾ ഒരു ബൾബ് ഹോൾഡറും ഒരു ടോർച്ച് ബൾബും എടുക്കുക. ഇതിൻ്റെ 2 അറ്റങ്ങളിലും സേഫ്റ്റി പിന്നുകൾ ഘടിപ്പിക്കുക. ഇത് പിന്നീട് ലെഡുമായി സമ്പർക്കത്തിൽ വരാൻ സാധ്യതയുള്ളതാണ്. ഇനിയും സേഫ്റ്റി പിന്നുമായി ബന്ധിച്ച ഒരു ക്രൊക്കഡൈൽ ക്ലിപ്പ് ആവശ്യമായുണ്ട്. ഇതൊരു പൂർണ്ണമായ സർക്യൂട്ടാണ്. സേഫ്റ്റി പിൻ ലെഡിലൂടെ തിന്നി മാറും. റബ്ബർ ചെരുപ്പിൽ അല്പം പശ തേച്ചതിനു ശേഷം ബൾബ് ഹോൾഡർ അതിൽ ചേർത്ത് വയ്ക്കുക. ബൾബിൻ്റെ ഒരഗ്രം വിള്ളലിൽ ഇറക്കി വെച്ചിരിക്കുന്ന 3 1.5 വോൾട്ട് ബാറ്ററികളിലേക്കും മറ്റേ അഗ്രം സേഫ്റ്റി പിന്നിനാൽ നിർമ്മിച്ച സ്പ്രിങ്ങിലേക്കും കൊടുക്കുക. ബൾബിൻ്റെ മുകളിലെ ലെഡ് വിള്ളലിലേക്ക് ഇറക്കി വയ്ക്കുക. അതിനുശേഷം 3 1.5 വോൾട്ട് ബാറ്ററികളും വിള്ളലിലേക്ക് ഇറക്കി വയ്ക്കുക. അടുത്ത ലെഡ് സേഫ്റ്റി പിന്നിനാൽ നിർമ്മിച്ച ഒരു സ്പ്രിങ്ങാണ്. ഇതിൻ്റെ ഒരഗ്രം ക്രൊക്കഡൈൽ ക്ലിപ്പിലേക്ക് ഘടിപ്പിക്കുക. ക്രൊക്കഡൈൽ ക്ലിപ്പിൻ്റെ അടുത്ത അഗ്രം ലെഡിലേക്ക് ഘടിപ്പിക്കുക. സേഫ്റ്റി പിൻ കൊണ്ട് ലെഡിൽ സ്പർശിക്കുമ്പോൾ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നു. വലതുവശത്തു നിന്നും ഇടതുവശത്തേക്ക് പിൻ നീക്കുമ്പോൾ പ്രകാശം കുറയുന്നതായി കാണാം. ഇടതുവശത്തു നിന്നും വലതുവശത്തേക്ക് നീക്കുമ്പോൾ പ്രകാശം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ ലെഡ് ഒരു വേരിയബിൾ റെസിസ്റ്റൻസായി പ്രവർത്തിക്കുന്നു. റെസിസ്റ്റൻസ് കുറയുന്നതിനനുസരിച്ച് പ്രകാശം വർദ്ധിക്കുന്നു. റെസിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് പ്രകാശം മങ്ങുന്നു. ഇവിടെ കാണുന്നത് ചിലവ് കുറഞ്ഞ വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച വളരെ മനോഹരമായ റെസിസ്റ്റൻസ് ആണ്.